ഇന്ന് നമുക്ക് ഉരുലക്കിഴങ്ങ് വെണ്ടൊക്കെയും വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടായിട്ട് അടുത്തേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ജീരകത്തിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തരക്കുവാണെങ്കിൽ കടുക് ചേർക്കാം പക്ഷേ ഈ ഒരു ഡിഷിന് ഈ ഒരു ചെറിയ ജീരകമാണ് ആണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു ആറ് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ സോള നീളത്തിലും ചേർക്കുന്നുണ്ട് അതൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കണ്ടെന്ന് ചെറുതായിട്ട് വാടിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് ഒരുപാട് വലിയ പീസുമല്ല അന്ന് ഒരുപാട് കുഞ്ഞിതാക്കിയിട്ടില്ല ഇതുപോലെ ഒരു മീഡിയം പീസസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് പിടിക്കാൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം വേവിക്കാനായിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്ചറും മാറിപ്പോയതുകൊണ്ടാണ് അപ്പം അടച്ചുവെച്ചിട്ടൊന്ന് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഉരുളക്കിഴങ്ങ് ഞാൻ ഉരുളക്കങ്ങനടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം മെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ കുറച്ച് വെണ്ടക്ക ഞാൻ ഇതുപോലെ മുറിച്ച് എടുത്തിട്ടുണ്ട് ഒരുപാട് കനം കുറച്ച് അറിയരുത് അപ്പോൾ ഈ ഒരു വലപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെണ്ടക്ക കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തൊക്കെ ചേർക്കാനായിട്ട് വെണ്ണക്കിടകത്ത് ഒട്ടും വെള്ളം പാടില്ല അപ്പോൾ തുറന്ന് വെച്ചിട്ട് രണ്ട് മിനിറ്റിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു വെണ്ണക്കടകത്തുള്ള ഒരു കൊഴുപ്പൊന്ന് പോയി കിട്ടാനായിട്ട് അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നൊരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണോക്കെളം കുറവ് കുറച്ച് ഗരം മസാലയും പിന്നെ രണ്ട് നൂള് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക അതിന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഉരുളക്കിഴങ്ങിൻ്റെയും ഒരു വെണ്ടയ്ക്കടകത്ത് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ഉപ്പ് ആവശ്യം കാരണം നമ്മൾ വെണ്ടയ്ക്കിടകത്ത് പിടിക്കാനുള്ള ഉപ്പും കൂടെ കുറച്ച് സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക നോക്കിയിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെണ്ടയ്ക്ക് കൂടെ ഒന്ന് വേഗമെന്ന് ഇറങ്ങി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു അടച്ചുവെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം മല്ലിയലുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത് പുതിയ നല്ല രീസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്